മലപ്പുറത്ത് കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയ ഡിവൈഎഫ്ഐ ഗുണ്ടകളെ സംരക്ഷിച്ച പോലീസ് കോട്ടക്കൽ കോട്ടപ്പടി ശിവക്ഷേത്ര പരിസരത്ത് നടത്തിയിരുന്ന ആർഎസ്എസ് ശാഖയിലെ പ്രവർത്തകർക്ക് നേരെയാണ് ഡിവൈഎഫ്ഐ സംഘം കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയത്. സംഭവത്തിൽ ആർഎസ്എസ് പ്രവർത്തകർ പരാതി നൽകിയെങ്കിലും പോലീസ് നടപടിയെടുത്തിട്ടില്ല. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആർഎസ്എസ് ശാഖയ്ക്കു നേരെ കൊലവിളി മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ ഗുണ്ടകൾ പാഞ്ഞെടുത്തത്. കയ്യും കാലും വെട്ടി സമീപത്തെ തോട്ടിൽ ഇടുമെന്ന ഗുരുതരവും പ്രകോപനപരവുമായ മുദ്രാവാക്യവുമായാണ് ആക്രമിക്കാനെത്തിയത്. എന്നാൽ ശാഖ നടക്കുന്ന സമയമായതിനാൽ ആർഎസ്എസ് പ്രവർത്തകർ സംയമനം പാലിച്ചു. തുടർന്ന് പോലീസിൽ പരാതി നൽകി. എന്നാൽ പരാതി നൽകി ഒരാഴ്ചയോടടുക്കുമ്പോഴും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഒരു മുദ്രാവാക്യമായിട്ട് 5-8-10 പേരുണ്ടാവും. അവർ ഡിവൈഎഫ്ഐയുടെ മുദ്രാവാക്യമായിട്ട് വന്നിട്ട് കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന തലയും വെട്ടും പിന്നെ കാക്കാത്തോട്ടിൽ എറിയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുള്ള മുദ്രാവാക്യം. നമ്മൾ അപ്പോൾ പോലീസുകാർ അവിടെ ഉണ്ട്, അവർ പോലും ഒന്നും അനങ്ങിയിട്ടില്ല. ഒരു സ്ഥലത്ത് വന്നിട്ട് മര്യാദ ലെവലിൽ അതിൻ്റെ ഇതിലൂടെ നടക്കുന്ന ശാഖയുടെ എടുത്ത് വന്നിട്ടാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത്. പോലീസുകാർ അവരെ തടഞ്ഞതോ ഒന്നുമില്ല. ആ സംഭവത്തിൻ്റെ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, കേസ് കൊടുത്തു. ആ കേസ് ഇതുവരെ FIR ഇട്ടിട്ടില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. സ്വതന്ത്രമായ സംഘടനാ പ്രവർത്തനം പോലും തടയാനെത്തിയ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഇല്ലാത്തതിനാൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ആർഎസ്എസ് പ്രവർത്തകർ. ജനം മലപ്പുറം.